ഇന്നത്തെ 9 പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കാണ്. കൈവെട്ട് കേസിൽ 6 പേർ കൂടി കുറ്റക്കാർ. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച മൂവാറ്റുപുഴയിലെ അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ 6 പ്രതികൾ കൂടി കുറ്റക്കാർ. 11 പ്രതികളുടെ രണ്ടാംഘട്ട വിസ്താരത്തിൽ 5 പേരെ വെറുതെ വിട്ടു. 6 പേരുടെ ശിക്ഷ നാളെ 3 മണിക്ക് പ്രഖ്യാപിക്കും. ചോദ്യപേപ്പറിലെ മതനിന്ദ ആരോപിച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ മേൽനോട്ടത്തിൽ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈകൾ താലിബാൻ രീതിയിൽ വെട്ടിമാറ്റി എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ജോഷി കുര്യനാണ് ചേരുന്നത്. ജോഷി, എന്താണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? മൂവാറ്റുപുഴയിൽ അധ്യാപകന്റെ കൈ വെട്ടി മാറ്റിയ സംഭവത്തിൽ നേരത്തെ ആദ്യഘട്ട വിചാരണ നടത്തുകയും ഒപ്പം തന്നെ 11 പ്രതികളെ കുറ്റക്കാരാണെന്ന് 2015 വിധിക്കുകയും ചെയ്തിരുന്നതാണ്. ഈ 2015 ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി അറസ്റ്റിലായ 11 പേരുടെ വിചാരണയും വിധിപ്രഖ്യാപനവുമാണ് ഇന്ന് ഉണ്ടായത്. 11 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 6 പേരാണ് കുറ്റക്കാർ എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 5 പേരെ വെറുതെ വിടുകയും ചെയ്തു. അതിൽ 3 പേർ പ്രത്യേകിച്ചും ഈ സംഭവത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്നറിയപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ട് നേതാവായിരുന്ന ആലുവ കുഞ്ഞുണ്ണിക്കര സ്വദേശി നാസർ, ഒപ്പം തന്നെ ഈ സംഭവത്തിൻ്റെ കൃത്യത്തിൽ പങ്കെടുത്ത സജിൽ, ഒപ്പം ഇവർക്ക് വേണ്ട ഗൂഢാലോചനയിൽ പങ്കെടുത്ത നജീബ്, ഈ 3 പേരുടെ കാര്യത്തിലാണ് നാളെ സുപ്രധാനമായ വിധി ഉണ്ടാകും എന്ന് കരുതുന്നത്. ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷയായ ജീവപര്യന്തം നൽകണം എന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനാധാരമായി തന്നെ അവർ പറഞ്ഞത്, ഇത് താലിബാൻ നിയമം ഇന്ത്യയിൽ നടപ്പാക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിയത്. പ്രത്യേകിച്ചും കേരളം പോലുള്ള ഒരു സ്ഥലത്ത് പല്ലിനു പല്ല് കണ്ണിനു കണ്ണ് എന്ന നിയമം നടപ്പാക്കാനുള്ള പ്രതികളുടെ ആസൂത്രിതമായ ശ്രമമായിരുന്നു നടന്നത്. ഇതിനെല്ലാം പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണ്. പോപ്പുലർ ഫ്രണ്ട് ഇക്കാര്യത്തിൽ വിദേശത്ത് നിന്നടക്കം പണം കൊണ്ടു നടത്തി ഗൂഢാലോചന നടത്തിയ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിനു മാതൃകയാകുന്ന ശിക്ഷ ഈ പ്രതികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടത്. മാത്രവുമല്ല, മറ്റ് 3 പ്രതികളുടെ കാര്യത്തിൽ, അതായത് ഈ കേസിലെ അയ്യൂബ് അടക്കമുള്ള പ്രതികളുണ്ട്, അവരൊക്കെ തന്നെ ഈ കൃത്യത്തിന് ശേഷം ഈ സംഭവത്തിൽ പ്രതികളെ സഹായിച്ചവരാണ്. അവർ ജാമ്യത്തിലാണ്. അവരുടെ ശിക്ഷ എന്താകും, പരമാവധി ശിക്ഷ അവർക്ക് എന്ത് കിട്ടും എന്നുള്ളത് കൂടി ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ടാംഘട്ട വിസ്താരം കൊണ്ടും ഈ അധ്യാപകനെ ആക്രമിച്ച കേസിൻ്റെ നടപടികൾ അവസാനിക്കുന്നില്ല. കേസിലെ 1 പ്രതിയായ സവാദ്, അധ്യാപകൻ്റെ കൈ വെട്ടിമാറ്റിയ സവാദ് ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്, വിദേശത്താണ് എന്ന് പറയുന്നു. മറ്റു ചില പ്രതികൾ കൂടി കേസിലേക്ക് വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാംഘട്ട സാക്ഷി വിസ്താരവും വിധിപ്രഖ്യാപനവും ശിക്ഷാപ്രഖ്യാപനവും കഴിഞ്ഞാലും അധ്യാപകൻ്റെ കൈവെട്ടിയ കേസിലെ കോടതി നടപടികൾ അവസാനിക്കുന്നില്ല എന്നർത്ഥം. ജോഷി കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തൻ്റെ കൈ വെട്ടിയവർ ആയുധങ്ങൾ മാത്രമാണെന്നും തീരുമാനമെടുത്ത യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും കാണാമറയത്താണെന്നും പ്രൊഫസർ ടി ജെ ജോസഫ്. പ്രതികളുടെ ശിക്ഷ ഇരയ്ക്ക് കിട്ടുന്ന നീതിയല്ല. പ്രാകൃത വിശ്വാസങ്ങൾക്കെതിരായ യുദ്ധത്തിൽ താൻ ജയിച്ചു നിൽക്കുകയാണ്. നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അത് യുദ്ധത്തിൽ സ്വാഭാവികമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഈ പ്രതികളെ ശിക്ഷിക്കുന്നതിൽ എനിക്ക് യാതൊരുവിധ ഉത്കണ്ഠയുമില്ല. ഒരു സാധാരണ പൗരനെന്ന നിലയിൽ ഈ കേസിൻ്റെ പരിസമാപ്തി എങ്ങനെയാണെന്ന് അറിയാനുള്ള സാധാരണ ഒരു ഇന്ത്യൻ പൗരൻ്റെ ഒരു കൗതുകം മാത്രമേ എനിക്ക് കരുതിയിട്ടുള്ളൂ. ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ അവരെന്നെപ്പോലെ തന്നെ ഇരയാക്കപ്പെട്ടവരാണ്. പ്രാകൃതമായ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണത്ര അവരെന്നെ ഉപദ്രവിച്ചത് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ പണ്ട് നിലനിന്നിരുന്ന, അല്ലെങ്കിൽ ഗോത്ര സ്വഭാവമുള്ള ഒരു പ്രാകൃത നിയമത്തിൻ്റെ ഇരയായ എന്നെപ്പോലെ തന്നെ അവരും ആ വിശ്വാസത്തിന് ഇരയായതുകൊണ്ടാണ് ഈ കേസിൽ ഇങ്ങനെ ഉൾപ്പെട്ട് എന്നെ ഉപദ്രവിക്കാൻ ഇടയായതും അതുപോലെയുള്ള നിയമ നടപടികൾക്ക് വിധേയമാകുന്നതും. ഒരു പ്രതിയെ ശിക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് ഇരയ്ക്ക് ഒരു നീതി കിട്ടും എന്നുള്ളത് ഒരു അബദ്ധവിശ്വാസമാണ്. വാർത്തകളിലേക്കാണ്. പ്രളയത്തിൽ മുങ്ങി ഉത്തരേന്ത്യ. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരണം 88 ആയി. 16 പേരെ കാണാനില്ല. 100 പേർക്ക് പരിക്കേറ്റെന്നും ഹിമാചൽ സർക്കാർ അറിയിച്ചു. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു പ്രളയബാധിത മേഖലകളിൽ ഹെലികോപ്റ്ററിൽ വ്യോമനിരീക്ഷണം നടത്തി. 5,000 കോടി രൂപയുടെ നാശനഷ്ടം ഹിമാചലിൽ ഉണ്ടായിയെന്നാണ് വിലയിരുത്തൽ. ഗംഗാനദി കരകവിഞ്ഞതോടെ ഉത്തരാഖണ്ഡിലും സ്ഥിതി രൂക്ഷമാണ്. വൈശാഖാരിയാണ് ചേരുന്നത്. വൈശാഖ്, എത്രത്തോളം രൂക്ഷമാണ് കെടുതി? അളകനന്ദ, ഉത്തരേന്ത്യയിൽ തുടരുന്ന മഴ ദുരിതം ഹിമാചൽ പ്രദേശിനും ദില്ലിക്കും ഹരിയാനയ്ക്കുമൊക്കെ പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളിലും വ്യാപകമാവുകയാണ്. കുളു, മണാലി, ലഹോൾ സ്പിറ്റി, മണ്ഡി തുടങ്ങിയ മേഖലകളിലാണ് ഇപ്പോഴും ആശങ്കയായിട്ട് ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുന്നത്. ഈ മേഖലകളിലെല്ലാം തന്നെ പ്രത്യേക സംഘത്തെ അയച്ച് ആളുകളെ അവിടെ നിന്നും ഒഴിപ്പിക്കാനുള്ള ശ്രമമാണ് തുടരുന്നത്. ഭാഗികമായി റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായതുകൊണ്ട് ഹിമാചൽ പ്രദേശിൽ നിന്നും 5,000 വാഹനങ്ങൾ ഇതിനോടകം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങി. 4,000 കോടി രൂപയുടെ
നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആളുകളെ ഒഴിപ്പിക്കുന്നതിനാണ് ഏറ്റവും കൂടിയ മുൻഗണനയെന്ന് ഇന്ന് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖ് അറിയിച്ചു. മലയാളികളുടെ കാര്യം എടുത്താൽ 27 അംഗ സംഘം, എറണാകുളം മെഡിക്കൽ കോളേജിൽ നിന്നും പോയ ഡോക്ടർമാരുൾപ്പെടുന്ന സംഘം, അതുപോലെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുൾപ്പെടുന്ന 18 അംഗ സംഘം, ഇവരെ എല്ലാം കുറിച്ച് കഴിഞ്ഞ ദിവസം ബന്ധുക്കളുമായി ഇവർ ബന്ധപ്പെട്ടെങ്കിലും പിന്നീട് ഇവരെ ബന്ധപ്പെടാനാകാത്തത് ബന്ധുക്കളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുക തന്നെയാണ്. ഒറ്റപ്പെട്ട് മറ്റിടങ്ങളിലും മലയാളികൾ ഉണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ദില്ലിയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ യമുന നദിയുടെ ജലനിരപ്പ് 207 മീറ്ററിലേക്ക് എത്തി. ഇത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ജലനിരപ്പാണ് രേഖപ്പെടുത്തുന്നത്. കേന്ദ്ര ജല കമ്മീഷൻ നിലവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, കരയിലുള്ള ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ പഞ്ചാബിലും UPയിലും ഹരിയാനയിലും എല്ലാം തന്നെ പ്രളയ മുന്നറിയിപ്പുമുണ്ട്. അളകനന്ദ വൈശാഖാരനാണ് വിവരങ്ങൾ നൽകിയത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന 13 കോട്ടയം ജില്ലകളിലെ സ്കൂളുകൾക്ക് നാളെ അവധിയാണ്. ആലപ്പുഴയിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന LP UP സ്കൂളുകൾക്കും അവധിയായിരിക്കും. റിപ്പോർട്ടിലേക്കാണ്. ലൈഫ് മിഷൻ കേസിൽ M ശിവശങ്കർ ഹൈക്കോടതിയിൽ നൽകിയ ഇടക്കാല ജാമ്യഹർജി പിൻവലിച്ചു. ഇടക്കാല ജാമ്യഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചത് വിചാരണ കോടതിയോടാണെന്നും ഹൈക്കോടതിക്ക് എങ്ങനെ ഇടപെടാനാകുമെന്നും ജഡ്ജ് വ്യക്തമാക്കിയതോടെയാണ് ഹർജി പിൻവലിച്ചത്. ശിവശങ്കറിന് അടിയന്തര ശസ്ത്രക്രിയ വേണമെന്ന ആവശ്യം വൈദ്യപരിശോധനാ റിപ്പോർട്ടിൽ കാണുന്നില്ല എന്നും കോടതി നിരീക്ഷിച്ചു. വിശദാംശങ്ങളുമായി ചേരുന്നത് NK ഷിജു ആണ്. ഷിജു, എന്തായിരുന്നു കോടതി നിരീക്ഷണങ്ങൾ? ഇത് എത്രത്തോളമാണ് തിരിച്ചടി? അളകനന്ദ, കഴിഞ്ഞ 5 മാസമായി ലൈഫ് മിഷൻ ഇടപാടിലെ കള്ളപ്പണക്കേസിൽ ജയിലിൽ കഴിയുന്നതിനിടയിലാണ് ഇപ്പോൾ M ശിവശങ്കർ, ഈ കേസിലെ പ്രധാന പ്രതിയെന്ന് ED വിശേഷിപ്പിക്കുന്ന M ശിവശങ്കർ. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ഇടക്കാല ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ കോടതി ഇന്ന് ഈ ഹർജി പരിഗണിച്ചപ്പോൾ പറഞ്ഞത് M ശിവശങ്കറിൻ്റെ സ്ഥിരം ജാമ്യഹർജി ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. സുപ്രീം കോടതി ഈ കേസെടുത്ത് നേരത്തെ വ്യക്തമാക്കിയത് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇടക്കാല ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കണം. അങ്ങനെ ഒരു നിർദ്ദേശം സുപ്രീം കോടതി വെച്ച സാഹചര്യത്തിൽ വിചാരണ കോടതി ഇത് പരിഗണിക്കുകയും അദ്ദേഹത്തിന് അടിയന്തര സാഹചര്യമില്ലെന്ന് കണ്ടെത്തി ഈ ഹർജി തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഹൈക്കോടതിക്ക് ഈ ഹർജി പരിഗണിക്കാൻ കഴിയുക? അതുകൊണ്ട് സുപ്രീം കോടതിയെ തന്നെ സമീപിക്കുന്നതാണ് ഉചിതം എന്നാണ് ഹൈക്കോടതി ജസ്റ്റിസ് A ബദറുദ്ദീൻ ഇന്ന് ഈ ഹർജി പരിഗണിച്ചപ്പോൾ പറഞ്ഞത്. മാത്രമല്ല, വൈദ്യപരിശോധനാ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം അദ്ദേഹം പറയുന്നത് ഒരു അടിയന്തര ശസ്ത്രക്രിയ വേണ്ട സാഹചര്യം എന്തെങ്കിലും ഈ റിപ്പോർട്ടിൽ കാണുന്നില്ല എന്ന നിരീക്ഷണവും നടത്തി. ഈ ഘട്ടത്തിലാണ് ശിവശങ്കറിന്റെ അഭിഭാഷകൻ തങ്ങൾ ഈ ഹർജി പിൻവലിക്കുകയാണ്, സുപ്രീം കോടതിയിലേക്ക് പോകാം എന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹർജി, അതായത് കോടതിയുടെ നിരീക്ഷണം പൂർണ്ണമായും എതിരാണ് എന്നൊരു ഘട്ടത്തിലാണ് ഹർജി പിൻവലിക്കുന്നതായി അഭിഭാഷകൻ വ്യക്തമാക്കിയത്. നേരത്തെ ഈ ഹർജിയുടെ വാദത്തിനിടയിൽ M ശിവശങ്കറിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് അദ്ദേഹത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അടിയന്തരമായ ശസ്ത്രക്രിയ വേണം, അദ്ദേഹം മരണത്തോടടുക്കുന്നു എന്ന കാര്യമാണ് പറഞ്ഞത്. പക്ഷേ കോടതി പറഞ്ഞത് അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യം മെഡിക്കൽ രേഖ പരിശോധിക്കുമ്പോൾ കാണുന്നില്ല. 14 മുതൽ 5 മാസമായി അദ്ദേഹം ജാമ്യമില്ലാതെ ഇപ്പോഴും ജയിലിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട്. അളകനന്ദ ഷിജുവാണ് വിവരങ്ങൾ നൽകിയത്. ഏകീകൃത സിവിൽ കോഡിൽ CPI ഇടഞ്ഞു തന്നെ. 15 കോഴിക്കോട് നടക്കുന്ന CPM സെമിനാറിൽ നിന്ന് മുതിർന്ന CPI സംസ്ഥാന നേതാക്കൾ വിട്ടുനിൽക്കും. CPI പ്രതിനിധിയായി EK വിജയൻ MLA സെമിനാറിന് എത്തുക. ആരെങ്കിലും പങ്കെടുക്കാത്തത് കാര്യമായി എടുക്കുന്നില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. അജയ്ഘോഷാണ് ചേരുന്നത്. അജയ്ഘോഷ്, CPA അനുനയിപ്പിക്കാൻ ആകാത്തത് ഒരു പരാജയമായി CPM കാണുന്നില്ല എന്നാണോ? അളകന്ത, ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ ആദ്യം ഈ പ്രതിഷേധം എങ്ങനെ സംഘടിപ്പിക്കണമെന്നതിനെ കുറിച്ച് UDFനകത്താണ് ചില ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് ഏകപക്ഷീയമായിട്ട് പ്രതിഷേധ പരിപാടികൾ പ്രഖ്യാപിച്ചുകൊണ്ട് CPM കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം അവർ മുന്നോട്ട് പോയതിന് ഇപ്പോൾ ഇടതുമുന്നണിക്ക് അകത്തു നിന്ന് തന്നെ ശക്തമായ എതിർപ്പ് വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത് LDFലെ രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള CPIയുടെ എതിർപ്പാണ്. അവരിപ്പോൾ എന്തായാലും ഇപ്പോൾ കാണുന്ന തരത്തിൽ, CPM കാണിക്കുന്ന തരത്തിലൊരു വലിയ ഊർജ്ജത്തോടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകേണ്ടെന്നൊരു നിലപാട് തന്നെയാണ് ഉള്ളത്. കാരണം അതിൻ്റെ കരട് പോലും അവതരിപ്പിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഒരു വർഗീയ ധ്രുവീകരണമൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് രാജ്യം പോകുന്നത് ശരിയല്ല എന്നാണ് CPIയുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ LDFനകത്ത് ചർച്ച ചെയ്യാതെ CPM ഏകപക്ഷീയമായിട്ട് സെമിനാറുമായി മുന്നോട്ട് പോയതും അതിൽ ലീഗിനെ ക്ഷണിച്ചുകൊണ്ട് രാഷ്ട്രവിവാദം ഉണ്ടാക്കിയതിലൊക്കെ CPIക്ക് ശക്തമായ എതിർപ്പുണ്ട്. എങ്കിലും
തങ്ങളുടെ മുതിർന്ന നേതാക്കളെല്ലാം ദേശീയ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണെങ്കിൽ കൂടി അവരെല്ലാം അവർ മാറി നിൽക്കുകയാണ്. അതേസമയം മുന്നണിക്കകത്ത് ഒരു വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നിപ്പിക്കാത്ത തരത്തിൽ ഇ കെ വിജയൻ എം എൽ എയെ കോഴിക്കോട് 15 നടക്കുന്ന യോഗത്തിലേക്ക് അയക്കാനും അവർ തീരുമാനമായിട്ടുണ്ട്. ശക്തമായൊരു പ്രതിഷേധം സി പിയുടെ ഭാഗത്ത് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. സഹകരിക്കാൻ മനസ്സുള്ള എല്ലാവരുമായി കൈകോർത്ത് പിടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുക്കമായിരിക്കും. ബി ജെ പി ഒഴികെ സി പി നേതൃത്വം ഈ വിഷയത്തിൽ കുറച്ച് അകൽച്ച കാണിക്കുന്നതെന്നും അവരൊരു ഗൗരവമായിട്ട് എടുക്കുന്നില്ല, അവർ ഈ സെമിനാറുമായിട്ട് മുന്നോട്ട് പോകും, ആരൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളതൊന്നും ഒരു വലിയ വിഷയമല്ല എന്നുള്ളതാണ് സി പി നേതൃത്വം പറയുന്നത്. ഞങ്ങൾ ആര് പങ്കെടുക്കുന്നു പ്രശ്നമല്ല, ഇവിടെ ആരൊക്കെ വരും ആരൊക്കെ വരും അവരെല്ലാം ക്ഷണിക്കും. ഇതിനിടയിൽ ഇന്നിപ്പോൾ ദേശീയ നിയമ കമ്മീഷന് മുമ്പിലേക്ക് പരാതിയുമായിട്ട് മുസ്ലിം ലീഗ് പോയിക്കൊണ്ട് അവർ മറ്റൊരു നീക്കം നടത്തിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ മതേതര സ്വഭാവം ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ലീഗിൻ്റെ ആവശ്യം. എന്തായാലും പാർലമെന്റിൽ നിന്നും ഈ വിഷയം അങ്ങനെ ഗൗരവത്തിലുള്ള ചർച്ചയ്ക്കൊന്നും വരാത്ത സാഹചര്യത്തിൽ കൂടി കേരളത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്കും വ്യാപകമായ പ്രക്ഷോഭങ്ങളിലേക്കുമൊക്കെ ഈ വിഷയം പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മിച്ചഭൂമിക്കേസ് അട്ടിമറിക്കാൻ പി വി അൻവറിന് സർക്കാരിൽ നിന്ന് വഴിവിട്ട സഹായം കിട്ടിയെന്ന വിമർശനം ശക്തം. മിച്ചഭൂമി തിരിച്ചുപിടിക്കേണ്ട ലാൻഡ് ബോർഡ് ചെയർമാൻ തസ്തികയിൽ അടിക്കടി സ്ഥലമാറ്റം നടത്തിയായിരുന്നു റവന്യൂ വകുപ്പ് അൻവറിന് ഒത്താശ ചെയ്തത്. 5 വർഷത്തിനിടെ 17 ഉദ്യോഗസ്ഥരാണ് താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാൻ സ്ഥാനത്ത് എത്തിയത്. കേരള ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന പരമാവധി ഭൂമിയുടെ പരിധി 15 ഏക്കറാണ്. എന്നാൽ പി വി അൻവറിന്റെ കൈവശം പരിധിയിൽ കവിഞ്ഞ ഭൂമിയുണ്ട് എന്നതിന് അൻവർ തന്നെ സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം തെളിവാണെന്ന് കാട്ടി വിവരാവകാശ പ്രവർത്തകനായ കെ വി ഷാജി നൽകിയ പരാതിയിലായിരുന്നു സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡിന് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയത്. 2017 ഇത് തുടർന്ന് അന്നത്തെ താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാനായിരുന്ന എൻ കെ അബ്രഹാം പ്രാഥമിക അന്വേഷണം നടത്തി. പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടതിനെ തുടർന്ന് ലാൻഡ് സെയിലിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അൻവറിന് നോട്ടീസ് അയച്ചു. തൊട്ടു പിന്നാലെ ഈ ഉദ്യോഗസ്ഥനെ കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റി. തുടർന്ന് ഈ തസ്തികയിൽ മാറി മാറി വന്നത് 17 ഉദ്യോഗസ്ഥർ. ഇതിൽ 2 ആഴ്ച മാത്രം ചുമതലയിലിരുന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. അൻവർ അന്വേഷണമായി സഹകരിക്കുന്നില്ലെന്നും അന്വേഷണം പ്രഹസനമായി മാറുകയാണെന്നും ആരോപിച്ചായിരുന്നു കെ വി ഷാജി തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചത്. പരിധിയിൽ കവിഞ്ഞ ഭൂമി വിവിധ കമ്പനികളുടെ പേരിലാണെന്ന വാദമായിരുന്നു അൻവറിന്റെ അഭിഭാഷകൻ താലൂക്ക് ലാൻഡ് ബോർഡിൽ ഉന്നയിച്ചത്. എന്നാൽ അൻവറിന്റെ കമ്പനികൾ പലതും കടലാസ് കമ്പനികൾ മാത്രമാണെന്നും ഇത് ഭൂപരിധി നിയമം അട്ടിമറിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയതാണെന്നുമായിരുന്നു ഷാജിയുടെ വാദം. എന്നാൽ ഇതുവരെ നടത്തിയ പരിശോധനയിൽ 22 ഏക്കർ ഭൂമി മാത്രമാണ് കണ്ടെത്താനായതെന്ന് താമരശ്ശേരി ലാൻഡ് ബോർഡ് ഹൈക്കോടതി അറിയിച്ചു. തുടർന്നായിരുന്നു കൂടുതൽ അന്വേഷണം ആവശ്യമായതിനാൽ സാവകാശം അനുവദിക്കണമെന്ന് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടതും കോടതി ഈ ആവശ്യം തള്ളിയതും. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. പി വി അൻവറിനെതിരായ മിച്ചഭൂമിക്കേസിൽ സാവകാശം വേണമെന്ന സർക്കാർ നിലപാട് ലജ്ജാകരമെന്ന പരാതിക്കാരൻ കെ വി ഷാജി. കേസിൽ നടപടി വൈകാൻ കാരണം അൻവറിന് സർക്കാർ നൽകുന്ന നിയമവിരുദ്ധ പിന്തുണയാണ്. 2 ഹൈക്കോടതി ഉത്തരവിന്മേലാണ് സർക്കാർ അടയിരിക്കുന്നതെന്നും ഷാജി ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ പറഞ്ഞു. 2017 മുതൽ 2023 വരെ ഹൈക്കോടതിയുടെ 2 വിധികളുണ്ടായിട്ടും നടപടി സ്വീകരിക്കാത്ത സർക്കാർ ഈ കഴിഞ്ഞ ഹിയറിംഗിലും ആവശ്യപ്പെട്ടത് സമയം വേണം എന്നാണ്. ഒരു ഇടതുപക്ഷ സർക്കാർ, അതായത് ഇടതുപക്ഷത്തിൻ്റെ എക്കാലത്തെയും അഭിമാന നിയമമെന്ന് ഇന്നും വാഴ്ത്തപ്പെടുന്ന ഒരു നിയമം ഞാനിതാ ലംഘിച്ചിരിക്കുന്നു എന്ന് ഒരു ഇടതുപക്ഷ എം എൽ എ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും മലപ്പുറം കോഴിക്കോട് ജില്ലാ കലക്ടർമാർ ഇദ്ദേഹം പരിധിയിൽ കവിഞ്ഞ ഭൂമി കൈവശം വെച്ചിട്ടുണ്ട് എന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ലാൻഡുമായി ബന്ധപ്പെട്ട ലാൻഡ് ബോർഡ്, സംസ്ഥാന ലാൻഡ് ബോർഡ് സൊമോട്ട കേസെടുക്കണമെന്നാവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ ഇത്രയും വർഷം നീട്ടിക്കൊണ്ടുപോയിട്ടുള്ള സംസ്ഥാന സർക്കാരും അതിൻ്റെ സിസ്റ്റവും വീണ്ടും സമയം ചോദിക്കുന്ന ലജ്ജാകരമായൊരു നടപടിയാണ് ഈ കഴിഞ്ഞ കണ്ടംപ്റ്റ് കോർട്ടിൽ നമ്മൾ ഹൈക്കോടതിയിൽ കണ്ടത്. ആശ്രിത നിയമന വ്യവസ്ഥകൾ ലംഘിക്കുന്ന ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ തീരുമാനം. ആശ്രിതരെ സംരക്ഷിക്കാത്ത ജീവനക്കാരുടെ പ്രതിമാസ അടിസ്ഥാന ശമ്പളത്തിൽ നിന്ന് 25% തുക തിരിച്ചുപിടിക്കും. ആശ്രിതരുടെ സംരക്ഷണം ഏറ്റെടുക്കാത്ത ജീവനക്കാർക്കെതിരെ നിയമനാധികാരിക്ക് രേഖാമൂലം പരാതി നൽകാം. തഹസീൽദാരുടെ അന്വേഷണത്തിൽ ആക്ഷേപമുള്ള ജീവനക്കാർക്ക് 3 മാസത്തിനകം ജില്ലാ കളക്ടർക്ക് അപ്പീൽ സമർപ്പിക്കാം. പരാതിയിൽ ജില്ലാ കളക്ടർ എടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കും.